നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സോസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിന് ബേസ് കളറായിട്ട് ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻറ് കൊടുക്കുകയാണ്. ഈ ഇനാമൽ പെയിൻറ് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, എന്നാലും നല്ലൊരു ഫിനിഷിംഗ് ആണ്, നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് കിട്ടുക. ഇനി വേണ്ടുന്നത് നമ്മുടെ ബോട്ടിലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഞാൻ എന്താ മാർക്ക് ചെയ്തതെന്ന് അത്ര ഒരു ക്ലിയർ അല്ല, ഹാർട്ട് ഷേപ്പാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. തമ്പനെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കടുക് വെച്ചിട്ടാണ് ഈ ബോട്ടിലായിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കടുക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് മെറ്റാലിക് ഗോൾഡ് കളറാണ്. കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, അതൊരു ഫോയിൽ പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ എടുത്തു വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കളറ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ ഇത് കളറ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്ത കടുകുമണികളാണ്, നല്ല ഷുഗർ ബീറ്റ്സ് പോലെ കാണാനുണ്ടാവും. അതിനുശേഷം ഗ്ലാസ് പെയിൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ 3D ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാനിത് ബ്ലാക്ക് കളർ ഔട്ട്ലൈനർ വെച്ച് വരച്ചതിന് ശേഷം പെയിൻറ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കളർ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഹാർട്ട് ഷേപ്പെല്ലാം ഗോൾഡൻ കളർ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. പെയിൻറ് ചെയ്യുന്നതിനേക്കാളും ഗോൾഡൻ കളർ 3D ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. ഇതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പെല്ലാം ഈ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ബീഡ്സ് അവിടെ ഒന്നും ഫില്ലാവില്ല. കംപ്ലീറ്റ് ആയിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീഡ്സ് ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 ഹാർട്ട് ഷേപ്പ് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തം ഹാർട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയാണ്, കടുകാണെന്നൊന്നും ആരും കണ്ടാൽ പറയില്ല. ഞാനിവിടെ ഗോൾഡൻ കളർ യൂസ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. മെറ്റാലിക് കളേഴ്സ് ആയിരിക്കും കുറച്ചും കൂടെ ഭംഗി. ബോട്ടിലിൻ്റെ നെക്കിലും കൂടെ ഇങ്ങനെ ചെയ്തെടുത്താൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഞാനിവിടെ ഒരു റിബണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ക്രാഫ്റ്റായിട്ട് കാണാം.